ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ മാഷ്മലോൺ ലോൺ കേട്ടോ ഉണ്ടാക്കുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും അതും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മളൊന്ന് മെൽട്ടാക്കാൻ വെക്കാം ഒരേ അളവും ചൂടുള്ള ഒരക്കപ്പ് വെള്ളം എടുത്തിട്ട് ഒന്ന് അവിടെ കുതിരാൻ വെക്കുക അതിന് ശേഷം നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം അപ്പം ഇതിന് മെയിനായിട്ട് ഈ ഒരു പഞ്ചസാരയും പിന്നെ ജലാറ്റിനും മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ പഞ്ചസാര ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിലേക്ക് ഒരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം എന്നിട്ടത് തിളക്കുന്ന സമയത്ത് ഒരു പരുവുണ്ടാവുമല്ലോ നമ്മൾ കൈ കൊണ്ടിങ്ങനെ തൊട്ട് നോക്കിയാൽ നമുക്കൊരു ഒരു ഇങ്ങനെ പറ്റിക്കളിക്കുന്ന ആ ഒരു പരുവാകുമ്പോൾ ഇത് ഈ ഒരു സമയമാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ വെക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് അതൊന്ന് ായി വരുന്ന സമയത്ത് നമുക്ക് ഇത് ജലറ്റിനതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കാം ജലറ്റും ചേർത്ത സമയത്ത് പിന്നെ തിളപ്പിക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ജലറ്റിനൊക്കെ ചേർത്ത് ഒന്ന് മിക്സായി ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം വേണം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ ഈ ബീറ്റിങ്ങിലാണ് കേട്ടോ ഇതിൻ്റെ ശരിയായ ഇത് കിടക്കുന്നത് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാനില വാനലൈസൻസ് അങ്ങ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ വാനില വാനലൈസൻസ് ചേർക്കുമ്പോൾ നമ്മുടെ മാഷ്മാവിൻ്റെ പെർഫെക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടും ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പീഡ് കുറച്ചിട്ട് വേണം ബീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചുറ്റും ആവും പിന്നെ ചെറിയ പാത്രത്തിന് പകരം വലിയൊരു ബൗൾ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ പുറത്തൊന്നും തെറിച്ച് പോകില്ല അതിന് വേണ്ടിയിട്ടാണ് വലിയ എടുക്കാൻ പറഞ്ഞത് ഇനി നന്നായിട്ട് പതിപ്പിച്ചെടുക്കണം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പതിഞ്ഞു വരും അപ്പോൾ ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ പാത്രത്തിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഐസിങ് ഷുഗർ അതായത് അരക്കപ്പ് പൗഡേഡ് ഷുഗറും ഒരു കാൽ കപ്പ് കോൺഫ്ലോറും കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടങ്ങ് അരിപ്പിലിട്ടിട്ട് ഒന്ന് അങ്ങ് സ്പ്രെഡ് ആക്കി കൊടുത്താൽ മതി ഏത് പാത്രത്തിലാണെന്ന് വെച്ചാൽ അതിലേക്കൊങ്ങ് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷമാണ് നമ്മളെ ഈ ഒരു മാഷ് കൂട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ വേണം എന്നെ വർക്ക് കേട്ടോ അപ്പോൾ ഇത്ര ഇത്രയും ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കണം ഞാൻ പിന്നെ ബാക്കിയുള്ളതുകൊണ്ടൊന്നെ ഇട്ടെന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ വൈറ്റ് നമുക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കളറും കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഇതിൽ ഇത് കുറവാണ് സംഭവം കുറച്ചേ ഉള്ളൂ എന്നാലും ഞാൻ കുറച്ച് വൈറ്റ് കളറിലും കുറച്ചൊരു പിങ്ക് പോലത്തെ ഒരു കളറിലും ചെയ്യാം ീ ഒരു കളറിലാക്കിയെടുത്താൽ നല്ല രസമുണ്ട ബ്രണ്ടൊക്കെ കാണുമ്പോൾ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ മേലെ തന്നെ ഒഴിച്ച് കൊടുക്കുക നേരത്തെ ആക്കി വെച്ചിട്ടതിൻ്റെ മേലെ തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റാക്കാൻ വെക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം പുറത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിലാകുമ്പോൾ നമ്മുടെ ഒരു പഞ്ചസാര ഇതൊക്കെ ഇട്ട് ഈ ഐസിങ് ഷുഗർ ഇട്ടൊക്കെ ഒന്ന് മെൽട്ടായി വരും അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവുമല്ലോ കുറച്ച് വെറ്റായിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വെക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക ഞാൻ പുറത്ത് വെച്ചിട്ട് ആയിക്കട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മാഷ്മെല്ലോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ലൈറ്റിന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ ലാസ്റ്റ് ടൈമിൽ അങ്ങനെ ആയിപ്പോയി അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കാണുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പോൾ ഈ മാഷ്മെല്ലോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതായിരിക്കും ബൈ